നമസ്കാരം, സ്പീഡ് ന്യൂസ്. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും നിലനിൽക്കുന്ന ന്യൂനമർദ്ദം തീവ്രമർദ്ദമായി മാറുന്ന സാഹചര്യത്തിലാണ് മഴ ശക്തി പ്രാപിക്കുന്നത്. രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ മണലൂർ പഞ്ചായത്തിലെ 10 വീടുകൾ ഭാഗികമായി വെള്ളക്കെട്ടിലായി. അംബേദ്കർ കോളനിക്ക് സമീപം അശാസ്ത്രീയമായി നിർമ്മിച്ച കാന ദുരിതം ഇരട്ടിയാക്കിയെന്ന് പ്രദേശവാസികൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പകർച്ചപ്പനി തുടരുന്ന സാഹചര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ കാറ്റിലും മഴയിലും പാലപ്പള്ളിയിൽ ഡിസ്പെൻസറിയുടെ മുകളിലേക്ക് മരം കടപുഴകി വീണു. ഹാരിസൺ കമ്പനിയുടെ പാലപ്പള്ളി ഡിവിഷന്റെ തോട്ടം തൊഴിലാളികൾക്കുള്ള ഡിസ്പെൻസറിയുടെ മേൽക്കൂര തകർന്നു. ആളപായമില്ല. കനത്ത മഴയിൽ റോഡിൽ വെള്ളമുയർന്നതോടെ മനക്കൊടി പുള്ള റോഡിൽ ഗതാഗതം നിരോധിച്ചു. അരിമ്പൂർ ചാടൂർ പഞ്ചായത്ത് അധികൃതരും ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചാണ് ഗതാഗതം നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. തൃശൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ കുഴിയിൽ വീഴാതെ നടക്കാനുള്ള ശ്രമത്തിനിടയിൽ ബസ്സിടിച്ച് ഹോം നഴ്സിന് ഗുരുതര പരിക്ക്. കുഴികൾ നിറഞ്ഞ സ്റ്റാൻഡിന്റെ ശോച്യാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് യാത്രക്കാർ. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ അറക്കൽ വരെയുള്ള ഭാഗങ്ങളിൽ പലയിടത്തും റോഡ് താഴ്ന്നു. 4.5 കോടി ചെലവിൽ 4 മാസം മുൻപാണ് റോഡ് നവീകരിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പ് കേസിൽ തനിക്കെതിരായ ആരോപണത്തിൽ DGP പരാതി നൽകിയെന്ന ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ. തനിക്കെതിരായ തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നതെന്നും EP ജയരാജൻ. വായ്പ ശരിയാക്കി തരാമെന്ന് വാഗ്ദാനം നൽകി എരുമപ്പെട്ടി പാഴിയൊട്ടുമുറി സ്വദേശിയിൽ നിന്ന് പണം തട്ടിയെടുത്ത യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാനി സ്വദേശി ഷറഫുദ്ദീനാണ് അറസ്റ്റിലായത്. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് കർഷകർക്കെതിരെ ഭൂമി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്തത് തഹസിൽദാരുടെ നടപടിയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പരാതി ലഭിച്ച സാഹചര്യത്തിൽ പുനഃപരിശോധന നടത്താൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറിയുടെ ചുമർ കുത്തിത്തുറന്ന മോഷണശ്രമം. 3 പീടിക സെന്ററിൽ പ്രവർത്തിക്കുന്ന പൊന്നറ ജ്വല്ലറിയിലാണ് മോഷണശ്രമം നടന്നത്. വെള്ളിക്കുളങ്ങര മാവിൻചുവട ജംഗ്ഷന് സമീപം മഴവെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുന്നത് യാത്രക്കാർക്ക് ദുരിതമായി. മാവിൻചുവട ജംഗ്ഷനും വിമല സ്കൂളിനും ഇടയിലാണ് റോഡിലൂടെ വെള്ളമൊഴുകുന്നത്. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള കുന്നംകുളം നഗരസഭാ പരിധിയിലെ പുരാവസ്തു കേന്ദ്രങ്ങളായ ചുവന്നൂർ ഗുഹ, കക്കാട് മുനിമട എന്നിവിടങ്ങളിൽ ഗ്രാനൈറ്റ് ബെഞ്ചുകൾ സ്ഥാപിച്ചു. സഞ്ചാരികളെ ആകർഷിക്കുവാൻ പഴമ നിലനിർത്തി കരിങ്കല്ലിലാണ് ബെഞ്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ 13-ാം വെള്ളി ദിനാചരണം ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുട്ടികൾക്ക് ചോറൂണ് നൽകുന്ന ഹാളിൽ ശീതീകരണ സംവിധാനം ഏർപ്പെടുത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഹാളിന്റെ സമർപ്പണം നിർവഹിച്ചു. മഴ ശക്തമായതോടെ കുറ്റിച്ചിറ പാലം ജംഗ്ഷനിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വെള്ളം ഒഴുകിപ്പോകുന്നതിന് 2 ഭാഗത്തും കാന നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. കേരള കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PI സജിത ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് വകുപ്പും തെക്കങ്കര പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. പ്രൊമോട്ടർ PB സുമ അധ്യക്ഷയായിരുന്നു. ഗുരുവായൂർ മർച്ചന്റ് വനിതാ വിംഗ് വാർഷിക പൊതുയോഗം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് ടെസി ഷൈജോ അധ്യക്ഷയായിരുന്നു. പാവരട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിലെ 40 മണിക്കൂർ ആരാധനയ്ക്ക് പരിസമാപ്തിയായി. അദിലാബാദ് രൂപത ബിഷപ്പുമാർ പ്രിൻസ് പാണയങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്വച്ഛതാ ഹി സേവായുടെ ഭാഗമായി ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റെഡ് ക്രോസ് വളണ്ടിയർമാർ ശുചിത്വ പ്രതിജ്ഞയെടുത്തു. BEO KM തനൂജ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ റോഡിലെ കാനയുടെ ഓരത്ത് വളർന്നു വന്നിരുന്ന കഞ്ചാവ് ചെടി എക്സൈസ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു. 2 മാസം വളർച്ചയുള്ള കഞ്ചാവ് ചെടിയാണ് നശിപ്പിച്ചത്. മാളയിൽ ജലനിധി പദ്ധതിയിൽ കുടിവെള്ളത്തിന്റെ നിരക്ക് കുടിശ്ശികയുള്ളവർക്കായി അദാലത്ത് നടത്തി. ബില്ല് കുറവ് വരുത്തി തവണകളായി തീർക്കുന്നതിന് അനുമതി നൽകാൻ തീരുമാനമെടുത്തു. കനത്ത മഴയെ തുടർന്ന് എറിയാട് അടവിലങ്ക് പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള പുതിയ റോഡ് കടപ്പുറത്ത് വീണ്ടും അറപ്പ തുറന്നു. 2 മാസത്തിനിടയിൽ 2-ാം തവണയാണ് അറപ്പ തുറക്കുന്നത്.
പേവിഷബാധ പ്രതിരോധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കള്ളിച്ചിത്ര ആദിവാസി കോളനിയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. പരിയാരം കവലക്കാട്ട് വടക്കുംപാടൻ ഫാമിലി ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ തിങ്കളാഴ്ച നടക്കും. ഇരിങ്ങാലക്കുട ബിഷപ്പുമാർ പൂളിക്കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 16 മുതൽ 20 വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ കാൽനാട്ടൽ കുന്നംകുളത്ത് ഒക്ടോബർ 4 നടക്കും. യോഗത്തിൽ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. പുതുക്കിയ തീവണ്ടി സമയക്രമം ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ സമയമനുസരിച്ച് ഷൊർണൂർ എറണാകുളം മെമു ഷൊർണൂരിൽ നിന്നും രാവിലെ 8:30 രാവിലെ 3:30 പകരം 4:30 മാത്രമേ പുറപ്പെടുകയുള്ളൂ. ആയുഷ്മാൻ ഭവ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പ്രതിവാര ആരോഗ്യമേളയുടെ ഉദ്ഘാടനം വടക്കേക്കാട് സി എച്ച് സിയിൽ നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് കെ അഷിത ഉദ്ഘാടനം ചെയ്തു. മിഷൻ ഇന്ദ്രധനുഷ് തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി പുന്നേരുക്കുളം പഞ്ചായത്ത് അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല സർവകക്ഷി യോഗം നടത്തി. മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ ആർ രാജു വിഷയാവതരണം നടത്തി. ഊരകം മൈമ്പിള്ളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിലെ ഉപദേവനായ ശാസ്താവിനുള്ള ഗോളക സമർപ്പണം നടന്നു. ക്ഷേത്ര മേൽശാന്തി തരണനെല്ലൂർ ദിനേശൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലത്ത് അധ്യാപക കൂട്ടായ്മ സയൻഷയുടെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ശാസ്ത്ര അധ്യാപകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നിയോജകമണ്ഡലത്തിലെ കുട്ടികളുടെ ശാസ്ത്ര പഠനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലന പരിപാടി. 15-കാരിക്ക് നേരെ നടന്ന ലൈംഗിക പീഡനത്തിൽ പ്രതിക്ക് 31 വർഷത്തെ കഠിന തടവിനും 25,60,000 രൂപ പിഴയടയ്ക്കുന്നതിനും തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ശിക്ഷിച്ചു. എളനാട് കിഴക്കുമുറി സ്വദേശി ബദറുദ്ദീനെയാണ് ജഡ്ജി കെ എം രതീഷ് കുമാർ ശിക്ഷിച്ചത്. 4 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സ്കൂൾ ബസ് ഡ്രൈവറെ 7.5 വർഷം കഠിന തടവിനും 1,00,000 രൂപ പിഴയടയ്ക്കുന്നതിനും തൃശൂർ അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചു. വടക്കാഞ്ചേരി സ്വദേശി പുത്തൻപുരയ്ക്കൽ ലിനുവിനെയാണ് ജില്ലാ ജഡ്ജ് കെ എം രതീഷ് കുമാർ ശിക്ഷിച്ചത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.